പുറകിൽ ഒരാൾക്ക് സൗകര്യമായി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. വേഗം എത്തുകയും ചെയ്യാം. മിസ്റ്റർ, എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ ചുറ്റുന്നത്? നിങ്ങൾക്ക് നാണമല്ലേ? ഇല്ലല്ലോ, അത് സീതയെ കണ്ട അന്ന് തന്നെ ഞാൻ ഉപേക്ഷിച്ചു. ഇവിടെ എത്തിയോ? പിന്നെ എത്താതെ സീത എവിടെ പോകുന്നോ അവിടെ ഞാനും ഉണ്ടാവും. ദൈവമേ, നല്ല ചിത്രം അല്ലേ സീത? എനിക്കറിയില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കണം. അങ്ങനെ ചോദിക്കാൻ പറ്റിയ വേറെ ആരുമില്ലല്ലോ. അതുകൊണ്ടല്ലേ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുന്നത്? ഞാൻ പാവമല്ലേ? അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും സീതേ, ആശ തീരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സീതയെ കണ്ട നാൾ മുതൽ ഞാനത് ഉപേക്ഷിച്ചെന്ന്. സീതേ, ഒരു ലവ് ഡ്യുവറ്റ് പാടാനുള്ള മൂഡ് വന്നു. എന്താ ചെയ്യുക? ഒന്ന് ശകരിച്ചൂടെ, നമുക്കൊന്ന് കാച്ചുകളെ. മുട്ടുവിൻ തുറക്കപ്പെടുന്ന ദൈവവചനം. ഞാൻ എത്ര കാലമായി കിടന്ന് മുട്ടുന്നു, തുറന്നില്ലെങ്കിലും സ്നേഹത്തിൽ ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ചൂടെ മാഡം.
ഞാൻ നോക്കിയായിരുന്നു ഇത് ആര് വരുന്നതെന്ന്. നിർമ്മല ചേച്ചി പറഞ്ഞിരുന്നു സീത എന്ന് വരുമെന്ന്. ചിറ്റമ്മയ്ക്ക് സുഖമല്ലേ? പരമസുഖം. അമ്മയ്ക്ക് സുഖമാണോന്ന് ചോദിച്ചു, എന്നാ എനിക്ക് സുഖമാണോന്ന് ഒരു വാക്ക് ചോദിച്ചു. അത് പ്രത്യേകിച്ച് എന്തിനാ ചോദിക്കുന്നത്? ഹരിയുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ സുഖമാണെന്ന്. ഹരി എവിടേക്കാ? ഓ, വെറുതെ ക്ലബ് പോലെ പോവാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ പോണമെന്നില്ല. ഒരു തരൂ ബാഗ്, ഞാൻ പിടിച്ചോളാം. നോ താങ്ക്സ്. ഏത് ബസ്സിനാ നീ വരുന്നെന്ന് അറിയാത്തതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ വരണമെന്ന് സംശയിച്ചു. ബാങ്കിൽ നിന്ന് വരുന്ന വഴി വെറുതെ ഒന്ന് നോക്കിക്കളയാമെന്ന് കരുതി വരികയായിരുന്നു. വാ, വേറെ ഹരി വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. ഒന്നുമില്ല, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ. പിന്നെ കമ്പനിയുടെ സെയിൽസ് പ്രൊമോഷൻ സർവേ നടക്കുകയാണ്, എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഏരിയ ഇതാണ്. സി, ഐ ആം ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി നൗ. മനസ്സിലായി. എന്ത്? അല്ല, ഈ ഏരിയ നിനക്ക് അലോട്ട് ചെയ്താണോ? അല്ലെ, ഒന്നുമില്ലെങ്കിലും നാലഞ്ചു കൊല്ലം നിന്റെ കൂടെ കോളേജിലും ഹോസ്റ്റലും ഒരുമിച്ച് കഴിഞ്ഞല്ലേ. പാല് വെക്കും പറഞ്ഞൂടെ. നിന്റെ അടുത്ത് എന്തിനാ വിളിക്കുന്നത്? ഞാൻ ആ സീതയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അങ്ങനെ വരട്ടെ, അപ്പൊ സംഭവം വേണല്ലേ. നീ മുഴുവനും കേക്ക്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ച് ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് പോന്നു. ഇവിടെ ആവുമ്പം നിന്റെ സപ്പോർട്ടും ഉണ്ടാവുമല്ലോ. നീ എങ്ങനെയെങ്കിലും അവളോട് അല്ലെ അവളുടെ വീട്ടുകാരോട് പറഞ്ഞ് ഒരു ലൈൻ ഒന്നിണക്കി തരണം. എന്നാലും നന്ദു, കോളേജിലും ഹോസ്റ്റലിലും വെച്ച് നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷേ അതിന് പ്രത്യുപകാരമായിട്ട് നീ എന്നെ കൊണ്ട് ഈ മാമാപ്പണി ചെയ്യിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ. ഞാൻ നിന്നോടല്ലാതെ ആരത്തെ പറയാ. ഏതായാലും നീ വാ, നമുക്ക് ആരൊക്കെ നോക്കിക്കളേ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഒന്നറിയണമല്ലോ. ഇതൊന്ന് പിടിച്ചേ. വന്നു നമ്മുടെ തന്നെ ആണോ? എത്ര നേരമായി ഞാനും അമ്മ ആന്റി വരാൻ കാത്തിരിക്കുന്നു. സേതേട്ടാ, ചേച്ചിയുടെ മുഖത്തു നിന്ന് ഒരു മാറ്റം. കവിളൊക്കെ തുടുത്ത്, കണ്ണൊക്കെ തിളങ്ങി. രണ്ടാമത്തെ പ്രൊഡക്ഷന്റെ വല്ല തുടക്കമാണോ? ആണോന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ വയ്യ, ആണെന്ന് ഉറപ്പ് പറയാറായിട്ടില്ല. കണ്ടോ കണ്ടോ, അപ്പന്റെ ഊഹ ശരിയാണേ. വന്ന് കേറുന്നല്ലേ ഉള്ളൂ, തുടങ്ങി പെണ്ണിന്റെ വായാടിത്തം. ഹോസ്റ്റലിൽ നീ എണ്ണം കഴുമ്പോ എന്ത് വെച്ച് കുളിക്കാറില്ലല്ലേ? ദേ ഇരിക്കുന്ന കോലം കണ്ടില്ലേ, മുടിയൊക്കെ ചടപിടിച്ചു. പിന്നെ ഇവിടുത്തെ പോലെ എണ്ണയും കഴുമ്പും തേച്ച് വിസ്തരിച്ച് നീരാടാൻ അവിടെ വെറുതെ ഇരിക്കണമെന്ന ചേച്ചിയുടെ വിചാരം. കോലം കെട്ട് നടന്നാലേ വല്ലവനും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടുപോകാനുള്ളതാണ്. ഓ, ഈ കോലം കണ്ടു വരുന്നവര് വന്നാ മതി, അല്ലെങ്കിൽ ഞാനും എന്റെ സോണിക്കുട്ടിയും കൂടെ ഇവിടെ ഇങ്ങനെ കഴിയും. ഇല്ലേ മോളെ? അല്ല, അനിയത്തി വന്ന വേളത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ള കാര്യം മറന്നുപോയോ? ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ, ഒരു കപ്പ് കാപ്പി എങ്കിലും തന്നു പോയത്രേ മതി. അയ്യോ സോറി ചെയ്തുട്ടാ, ഇപ്പൊ കൊണ്ടുവരാം. Mmm.
വന്ന് കയറിയതേ ഉള്ള എത്ര ദിവസം ഉണ്ട്? നയന്തിന് തിരിച്ചെത്തണം. പഠിത്തമൊക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ? ഓ അച്ഛ, സേതുവിനെ രാവിലെ ആ തോമസ് മാത്യു വിളിച്ചിരുന്നു. ഞാൻ ബാങ്കിലേക്ക് വിളിക്കാൻ പറഞ്ഞു. ആ വിളിച്ചിരുന്നു, ഞാൻ വന്ന് കയറിയേ ഉള്ളൂ. ഈ ഡ്രസ് ഒന്ന് മാറ്റിട്ട് ശരി. സോണിക്കുട്ടി ബാ, മുത്തശ്ശൻ കഥ പറഞ്ഞു തരാം. ആന്റി വന്നപ്പോ സോണിക്കുട്ടിക്ക് മുത്തച്ഛനെ വേണ്ട. മുത്തച്ഛനെയും വേണം, ആന്റിയും വേണം. ഇത് ചെറിയ ടൗൺ ആയതുകൊണ്ട് ഇവിടെ വലിയ സൗകര്യമുള്ള ഹോട്ടലൊന്നും കാണില്ലല്ലേ. അല്ല, എനിക്കാണെങ്കിൽ അഞ്ചാറ് ദിവസം ഡ്യൂട്ടി ഇവിടെ. പക്ഷെ എന്ത് ചെയ്യാനാ, ദിവസവും പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ. എന്താ കുഞ്ഞെ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? മോനൊരു കാര്യത്തിന് ഇവിടെ വരുമ്പോ ഹോട്ടൽ അന്വേഷിക്കുന്നത് ശരിയാണോ? ഇത് മോന്റെ വീട് പോലല്ലേ. അതെ, എന്നാലും അമ്മ അത് അമ്മയ്ക്ക് ഒരു അസൗകര്യമല്ലേ. എന്ത് അസൗകര്യമെന്നാ? ഹരി കോളേജിൽ പഠിക്കുമ്പോ എങ്ങനെ കഴിഞ്ഞവരാ നിങ്ങള്? ഒന്നുമില്ലെങ്കിലും കുഞ്ഞിന്റെ വീട്ടിലും ഹരി കുറെ നാള് താമസിച്ചതല്ലേ. വേറെ ഒന്നും പോകണ്ട, ഇവിടുത്തെ ജോലിയൊക്കെ തീരുന്നത് വരെ മോൻ ഇവിടെ തന്നെ താമസിച്ചാ മതി. അമ്മയ്ക്ക് എങ്ങനെ വന്നാണെങ്കിൽ എങ്ങനെയാവാ. അല്ലടാ ഹരി, എടാ പട്ടി ഉണ്ടാവോടാ. അല്ലേ വാടേ. ധൈര്യമായിട്ട് വാടേ, ഇതെന്റെ സ്വന്തം വീട് പോലെയാ. എനിക്കിവിടെ ഭയങ്കര ഫ്രീഡമാ. കൂടെ വാ. അയ്യോ, ഏയ് ഒന്നുമില്ല, ഇതെന്റെ ഫ്രണ്ട് മിസ്റ്റർ നന്ദകുമാർ. ഹലോ. ഹലോ, വന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും? ഏയ് വെറുതെ ചുമ്മാ, സേതുവേട്ടനെ വന്ന് കണ്ടിട്ട് വാന്ന് കരുതി. അതിന് അവരാരും ഇവിടെ ഇല്ലല്ലോ. ഓഹോ, അത് ശരി. അവരൊക്കെ അമ്പലത്തിൽ പോയിരിക്കുക. അപ്പൊ പിന്നെ ഞങ്ങള് സൗകര്യം പോലെ വന്ന് കണ്ടോളാം. ശരി. എന്താ ഹരി, വന്നിട്ട് ഉടനെ മടക്കുവായോ? വന്നപ്പോ ആരും ഇല്ലെന്ന് പറഞ്ഞേ, അപ്പൊ പിന്നെ പോയേക്കാന്ന് കരുതി. ആ സേതുവേട്ടാ, ഇത് എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ് മിസ്റ്റർ നന്ദകുമാർ. ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിയായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. സേതുവേട്ടനെ കുറിച്ചും നിർമ്മല ചേച്ചിയെ കുറിച്ചും പിന്നെ സീത, സീതയെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താനോ എന്ന് എഴുതി കൊണ്ടുവന്നതാ. ഹലോ, വെരി നൈസ് ഓഫ് യു ടു ഹാവ് കം. ഇറ്റ്സ് മൈ പ്ലെഷർ. ഒരു ആഗ്രഹം തരീ. ഞാനൊരു ഷർട്ട് ഇട്ടുകൊണ്ട് ഉടനെ വരാം. കണ്ടോ, ഇതാണ് എനിക്ക് ഇവിടെ ഉള്ള ഒരു ഹോൾഡ് എന്ന് പറയുന്നത്. കണ്ടു കണ്ടു, നേരത്തെ നാക്കിറങ്ങി തലയും താഴ്ത്തി ഇറങ്ങി പോകാൻ നേരത്ത്. എടാ, അത് അത് മാത്രമേ ഒരു പ്രോബ്ലം ആയിട്ടുള്ളൂ. അയാൾ ഒരു ചൂട മൂപ്പില്ല, വേറെ ഒന്നിനും ഒരു പ്രോബ്ലം ഇല്ല. വെയിറ്റ് ചെയ്യ് കേട്ടോ. സേതു കേട്ടാ, നമ്മുടെ നന്ദു പറയായിരുന്നു, ദേ വീടായ ഇങ്ങനെ ഇരിക്കണം, സോ സിമ്പിൾ ബട്ട് ഡിഗ്നിഫൈഡ്. അതെ അതെ, അവൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. മിസ്റ്റർ നന്ദകുമാർ ഇവിടെ ഇവിടെ ഞാൻ കമ്പനിയുടെ ഒരു സർവേക്ക് വേണ്ടി ഡെപ്യൂട്ടേഷൻ വന്നാണ്. അഞ്ചാറ് ദിവസം ഉണ്ടാവും. ആയിട്ട് ഭയങ്കര തിരക്കാണ്. ഇന്ന് പിന്നെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചിട്ടാ ഒന്ന് കയറിയിട്ട് പോകാൻ സമ്മതിച്ചത്. ചേട്ടൻ കാപ്പി കുടിക്കണ്ടേ? ബാങ്കിൽ പോകാനുള്ളതല്ലേ. ആ, ഹരിയും മിസ്റ്റർ നന്ദകുമാറും വരും, നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അയ്യോ, അത് വേണ്ട. കാപ്പ് കുടിക്കാൻ നിൽക്കാൻ തീരെ സമയമില്ല. നന്ദകുമാറിന് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. മാത്രമല്ല, ഞങ്ങൾ ഇപ്പൊ വീട്ടിൽ നിന്ന് കാപ്പുടിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ വന്ന ദിവസം എനിക്ക് വളരെ തിരക്കായി പോയി. ഒരു ഹോളിഡേ നോക്കി ഫ്രീ ആയിട്ട് ഇറങ്ങും, നമുക്ക് സംസാരിച്ചിരിക്കും. ആ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നന്ദവും വളരെ ബിസി ആണല്ലോ. ഓക്കെ, ശരി. പോട്ടെ പോട്ടെ ചേച്ചി. ഈ ഒരു കാര്യത്തിന് വേണ്ടി നിന്നെ കൂട്ടി വിളിച്ച എന്നെ വേണം തല്ലാൻ. അതിനെന്ത് പറ്റി? ഞാൻ വിളിച്ചോണ്ട് വേണ്ടി നിന്നെ അവരകത്ത് കയറ്റി ഇരുത്തി. അകത്ത് വിളിച്ച് കയറ്റി എന്നിട്ട് എന്തോന്നാ അയാളെ മെമ്പർ തന്നെ കാണാനോ? അതിപ്പോ നിന്റെ മനസ്സിരിപ്പങ്ങനെ ഞാൻ അറിയുന്നത്. എടാ, നമ്മൾ എന്തിനാ അവിടെ പോയത്? സീതയെ കാണാൻ, പരിചയപ്പെടാൻ, പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ. അതിന് അവൾ അകത്ത് കയറുന്ന ഞാൻ എന്തോ ചെയ്യാനാ? എടാ, അതിനെടാ നമുക്ക് ദൈവം നല്ലൊരു വഴി കാണിച്ചത്. എന്ത് വഴി? അവർ നമ്മളെ കാപ്പ് പിടിക്കാൻ വിളിച്ചല്ലേ. ആരടാ അവൻ? ആദ്യമായിട്ട് ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോ അവര് നമ്മളെ കാപ്പ് പിടിക്കാൻ വിളിച്ചെന്ന് കരുതി. ഛേ, നമുക്കൊരു സ്റ്റാറ്റസ് ഒക്കെ വേണ്ട. തേങ്ങ കൊല, അഞ്ചാറ് ദിവസത്തെ ലീവ് എടുത്ത് ഡെപ്യൂട്ടേഷൻ ആണെന്ന് നുണയും പറഞ്ഞ് ഞാനിവിടെ കൂടിയിരിക്കാൻ സ്റ്റാറ്റസ് നോക്കാല്ലേ. എടാ, അവർ കാപ്പ് പിടിക്കാൻ വിളിച്ചപ്പോ നീ വേണ്ടെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി നിന്നെ എത്ര വേണം നുള്ളി തോണ്ടി. കൊശവന് വല്ലതും മനസ്സിലായിട്ട് വേണ്ടേ? കാപ്പ് കുടിക്കാതിരിക്കുമ്പോ നമുക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം.
ഇടയ്ക്കൊരു കപ്പ് കാപ്പി കൊണ്ട് തരാനെങ്കിലും സീത വരും. ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് രണ്ട് വാക്കെങ്കിലും പറയും. അറ്റ്ലീസ്റ്റ് ഒരു ബേസെങ്കിലും ഇട്ട് വയ്ക്കായിരുന്നു ചൊക്കൻ. മുഴുവൻ ചാൻസ് നഷ്ടപ്പെടുത്തിയല്ലോ. സമാനമല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ അളിയ, ഈ വക കാര്യത്തിൽ എനിക്ക് യാതൊരു വിധ എക്സ്പീരിയൻസും ഇല്ലെന്ന്. ആദ്യമൊക്കെ ആവുമ്പോ പല റെഗുലർ മിസ്റ്റേക്സ് ഒക്കെ വരും. നീ അങ്ങ് ക്ഷമിക്കും. ശരി, ആദ്യം ക്ഷമിച്ചിരിക്കുന്നു. ഇനി കാപ്പ് പിടിക്കാൻ വിളിക്കട്ടെ. ഞാൻ ഏറ്റല്ലോ. ഈ വാതിലൊന്ന് അടച്ചിട്ടായിരുന്നെങ്കിലേ ബാക്കിയുള്ളവർക്ക് ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ. കോഴ്സ് ഒന്ന് കഴിയട്ടെ, എനക്കൊരാള് വരുമല്ലോ. അപ്പൊ ഇത് ഓരോന്നിനും ഞങ്ങൾ പകരം ചോദിക്കും. അല്ലേ, പിന്നെ ഇവിടുത്തെ കാര്യപരിപാടികൾ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മാറിയിക്കാം. പോവണ്ണേ അവിടുന്ന്. സേതുവട്ടം പോകുമ്പോ ഞാനും ഉണ്ട് കൂടെ. ടൗൺ വരെ സുശീലയുടെ വീട് വരെ ഒന്ന് പോകണം. പിന്നെ നിനക്ക് എന്നുള്ളടത്തൊക്കെ പറവിപ്പിച്ച് നടക്കലല്ലേ എനിക്ക് ജോലി. എനിക്ക് 10 മണിക്ക് മുമ്പ് ബാങ്കിൽ എത്തേണ്ടതാ. അതിനിപ്പോ 9:30 ആയല്ലോ. പോകുന്ന വഴിക്കൊന്ന് ഡ്രോപ്പ് ചെയ്തൂടെ. അപ്പോഴേക്കും എത്തിയല്ലോ. അനിയത്തിയെ സപ്പോർട്ട് ചെയ്യാൻ. അവൾക്ക് വേണ്ടി പറയാൻ നമ്മളെല്ലാം പിന്നെ ആരാ ചെയ്തുവിട്ട. സമ്മതിച്ചേ. ഇതെ, നീ കാറിലോട്ട് കയറിക്കോ. എവിടെ വേണമെങ്കിലും കൊണ്ടുവിടാം. എന്താ പോരെ. എങ്ങോട്ടാ? ചുമ്മാ വെറുതെ. ടൗണിലേക്ക് ആണെ കയറു, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, മാ കേറടാ. കണ്ടത് നന്നായി. ഇവിടെ ഓട്ടോറിക്ഷ ഇട്ടം വലിയ പാടാണ്. സിറ്റിയിലാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. ഇതിന്റെ അപ്പോഴ്സറി നന്നായിരിക്കുന്നു. കോയമ്പത്തൂരായിരിക്കും ജയിച്ചത്. ഇവിടെ തന്നെ. ചെയ്തോട്ടാ, ഇതേത് മോഡലാ? 72. അയ്യോ കണ്ടാ തോന്നത്തില്ല, ഞാൻ വിചാരിച്ച 79 or 80 ആയിരിക്കുന്ന. ഇത് എവിടേക്കാ ചേട്ടാ? ആ ജംഗ്ഷനിൽ നിർത്തിയാ മതി. സുശീലയുടെ വീട്ടിലേക്കല്ലേ പോകേണ്ടത്? അവളെ ചിലപ്പോ വീട്ടിലുണ്ടാവില്ല. ഇവിടെ ലീലയുടെ വീട്. ഇവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു. ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പറ്റിക്കോളാം. വരട്ടെ. ബാങ്കിലേക്ക് പോകുന്ന വഴിയായതുകൊണ്ട് ടൗണിൽ തന്നെ ഡ്രോപ്പ് ചെയ്യണമെന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഇറക്കിയാലും മതി, ഞങ്ങൾ പൊയ്ക്കോളാം. ഏയ് സാരമില്ല, ഞാൻ ഏതായാലും ഒഴിക്കാൻ പോകുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്തോട്ടാ, ഇവിടെ വിട്ടാ മതി. ഓക്കെ സീതോട്ടാ. താങ്ക്. ഇനി ഈ കണ്ട ദൂരം മുഴുവൻ തിരിച്ചു നടക്കണമല്ലോ. അനുഭവിച്ചാടാ ചൊക്ക. ഒരു കാര്യം, ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ത് കോൺഗ്രസാ? പണ്ട് സൂക്ഷ്മമായി പറഞ്ഞാല് 1945 സ്വാതന്ത്ര്യ സമരം അങ്ങനെ കൊടും പിരി കൊണ്ട് നിൽക്കുന്ന കാലം. അന്ന് ഈ നിൽക്കുന്ന സേതു ഒന്നും ഇല്ല. കേട്ടോണായാലേ, നമ്മുടെ ടി കെയും അനന്തസുബ്രഹ്മണ്യരും ചേർന്ന് നിർബന്ധിച്ചിട്ടാണ് എന്നെ കോൺഗ്രസ് ചേർത്തത്. ഞാനന്ന് സിംഗപ്പൂരിലായിരുന്നു കൊണ്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രഗിളിനെ പറ്റി നേരിട്ടുള്ള അനുഭവമില്ല. ചോ എന്റെ പത്മനാഭന്നാര്, അതൊരു കാലമായിരുന്നു. ആവേശം അങ്ങനെ അങ്ങ് നിറഞ്ഞിരിക്കല്ലേ. ആരോടാ കളിക്കുന്നത്? സാഹിബിനോടാ. തന്നേക്കാ വലിയ ശത്രുവിനെ നേരിടുമ്പോഴുള്ള ആ ഒരു വീര്യം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. ആ ഞാനും കൂടെ കോൺഗ്രസ് ആയപ്പോ ആളുകളൊക്കെ ഇളകി. എന്റെ പൊന്ന് ചേച്ചി, എന്തെങ്കിലും കാരണം പറഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കും. അല്ലെങ്കിൽ അവര് രണ്ടുപേരും കൂടെ ചേർന്ന് ചേട്ടനെ ഇന്ന് കഷ്ണം കഷ്ണമാക്കും. നിൽക്കുന്ന നിൽപ്പ് വേണ്ട, പാവം തോന്നും ചേച്ചി. നീ എന്തെങ്കിലും കാരണം പറഞ്ഞ് ചേട്ടനെ വിളിക്കും. ഇന്നത്തെ പോലെ ധാരാളം രാഷ്ട്രീയ പാർട്ടികളൊന്നും അന്നില്ലല്ലോ. കോൺഗ്രസ് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ചേച്ചി വിളിക്കുന്നു. ആ നീയല്ലേ, ഞങ്ങള് കുറച്ചേരം കൂടെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, പിന്നെ അവിടുത്തെ വധത്തിൽ നിന്ന് രക്ഷിച്ചതിന് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തരണം കേട്ടോ. സ്വദേശം ഇണ്ടാട്ടം ഇല്ലാത്ത ആളാണ് നമ്മുടെ അച്ഛൻ. സേതുവട്ടന്റെ അച്ഛൻ വന്നപ്പോഴല്ലേ ഒന്ന് മിണ്ടി കേട്ടത്. ആ നല്ല മിണ്ടലാണ്. ആരാരെ വെട്ടുന്ന സംശയം. വാളും വാളും തമ്മിലല്ലേ ഒരസല്. പറ്റിയ പാർട്ടിയാ രണ്ടും. ഹലോ ഹലോ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
അല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ടൗൺ വരെ പോകണം. അപ്പൊ സേതുവേട്ടൻ ബാങ്കിൽ പോകുമ്പോ കൂടെ വന്നാ ഒരു ഫ്രീ ലിഫ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അതിനൊന്ന് ഞായറാഴ്ച അല്ലേ? അയ്യോ അതോർത്തില്ല, പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ച ആണല്ലോ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? മോൾ ഉറക്കമാണ്, നിർമ്മലാപ്പുറത്ത് കാണും. തീരെ രാവിലെ അമ്പലത്തിൽ പോയി. ആ വരുന്ന വഴി ഹരിയുടെ വീട്ടിൽ കയറുമെന്നാ പറഞ്ഞത്. നിർമ്മല ദാ ഹരിയും ഫ്രണ്ടും വന്നിരിക്കുന്നു, കാപ്പി എടുക്കും. കാപ്പി? അതിനെന്താ കുടിക്കാം, കഴിഞ്ഞ തവണ കാപ്പ് കുടിക്കാൻ വിളിച്ചിട്ട് നിൽക്കാൻ പറ്റിയില്ല. തിരക്കുകൊണ്ടാണെങ്കിൽ നന്ദുവിന് അത് വലിയ ഫീലിംഗ് ആയിപ്പോയി. അതുകൊണ്ട് ഇന്ന് ഏതായാലും കാപ്പ് കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഏതായാലും നിങ്ങൾ ഇന്ന് വന്നത് നന്നായി. ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരിക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം. അയ്യോ അതല്ല, കാപ്പി പിന്നീട് ഒരിക്കലാവാം. എനിക്ക് അത്യാവശ്യമായിട്ട് ടൗൺ വരെ ഒന്ന് പോയാൽ പറ്റൂ. എടാ അതിനൊന്ന് ഞായറാഴ്ച അല്ലേ. അയ്യോ എന്നാലും പോണം, അത്ര അത്യാവശ്യമുള്ളതുകൊണ്ടാ. ഹരി ഒരു കാര്യം ചെയ്യ്, നീ സംസാരിച്ച് കാപ്പുടിയെ കഴിഞ്ഞ് സാവകാശം വാ, അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം. മത്തെ മത്തെ ഏട്ടാ. എക്സ്ക്യൂസ് മീ, ഹരി ഇവിടെ ഉണ്ടോ? ഹരി നിങ്ങളും കൂടെ വീട്ടിലേക്ക് പോയത്? അതെ, മാസം മാസം. ഞാൻ പിന്നെ എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടെന്ന് കരുതി അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ? പിന്നെ കമ്പനി നല്ല ഫസ്റ്റ് ക്ലാസ് ജോലിയുണ്ട്, 10,000 രൂപ ശമ്പളവും കിട്ടും. നാണം ഇല്ലാതെ എന്തിനാ ഇങ്ങനെ നിങ്ങൾ എന്റെ പുറകെ നടക്കുന്നത്? ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് നിർത്താറായില്ലേ? ഇത്രയും നാളായിട്ടും ഞാൻ ഈ പഠിച്ച പണി മുഴുവനും നോക്കിയിട്ടും എന്നെ മൈൻഡ് ചെയ്യാതുള്ള സീതയുടെ ഈ സ്റ്റൈൽ ഉണ്ടല്ലോ, അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. സത്യം, ഓരോ തവണ ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോഴും സീത എന്നെ ഇഗ്നോർ ചെയ്യുന്നു. ദ മോർ ഐ ലൈക്ക് യു, നിരസിക്കും തോറും എനിക്ക് ഇഷ്ടം കൂടിയ. സത്യം പറഞ്ഞാ എനിക്ക് സീതയെ കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കണ്ടോ, ഇപ്പൊ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു, സീത ചോദിച്ചു. ഇതാണ് എനിക്കിഷ്ടം. അല്ലാതെ ഇത് കേട്ട ഉടനെ നാണിച്ച് തലതാഴ്ത്തി അച്ഛനോട് ചോദിക്കൂ എന്ന് പറയുന്ന അലവിലാളികൾ ആർക്ക് വേണം? എതിർക്കൂ എതിർക്കൂ, അതാണ് എനിക്ക് സന്തോഷം. ഐ റിയലി മീൻ ഇറ്റ് സീത, എനിക്ക് സീത ഇഷ്ടമാണ്. ഐ ലവ് യു. ഈ നന്ദു ഉണ്ടല്ലോ, അവനൊരു പെക്യൂലിയർ ടൈപ്പാണ്. അങ്ങനെ ഇങ്ങനെ ആൾക്കാരുമായിട്ട് അടുക്കത്തില്ല, അടുത്താലോ ഭയങ്കര അറ്റാച്ച്മെന്റുമായിരിക്കും. ധാരാളം സ്വത്തും പ്രതാപമൊക്കെ ഉള്ള തറവാട്ടി ജനിച്ചതല്ലേ, അതിന്റെ ഒരു ഗുണം കാണാതിരിക്കോ? സ്വഭാവം എന്ന് പറഞ്ഞാലോ മഷിയിട്ട് നോക്കിയാൽ കാണില്ല ഇങ്ങനെ ഒരാളിനെ. സിഗരറ്റ് വലിക്കില്ല, സ്മാളടിക്കില്ല, എന്തിന്, യാതൊരുവിധ ചീത്ത സ്വഭാവങ്ങളും ഇല്ല. നന്ദുവിനെ കുറിച്ച് പറഞ്ഞിരുന്നോണ്ട് സമയം പോയത് അറിഞ്ഞില്ല, അപ്പൊ ഞാൻ വരട്ടെ. ഹരി, ഈ പുതിയ പണി എപ്പോഴാ തുടങ്ങിയത്? ഏത്? അല്ല, കൂട്ടുകാരന് വേണ്ടി ഇപ്പൊ നടത്തുന്ന ഈ പണിയുണ്ടല്ലോ, അത് എപ്പോഴാ തുടങ്ങിയതെന്ന്? ചക്കരെ, നിന്റെ ഒരു ഐശ്വര്യം ഞാൻ ആലോചിക്കായിരുന്നു. ദേ, നീ ഒരു മണിക്കൂർ മാറി നിന്നു, അതിന്റെ ഐശ്വര്യം എനിക്കുണ്ടായി. ഞാൻ സീതയെ കണ്ടു, എനിക്ക് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമാണെന്നുള്ള മാറ്റർ സ്റ്റൈലായിട്ട് അങ്ങ് പ്രസന്റ് ചെയ്തു. ഞാനിപ്പോ അതിനുള്ളതും കൂടെ അനുഭവിച്ചാ പോരുന്നത്. ഞാൻ എന്നാ ഈ മാമാ പണി തുടങ്ങിയെന്ന് അവൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചടേ. ആ, ഞാനങ്ങ് ഉരുകി വല്ലാണ്ടായി. എനിക്ക് അപ്പോഴേ തോന്നി നീ വല്ല തോന്നിയാസവും കാണിച്ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ സീത എന്റെ മുഖത്ത് അങ്ങനെ ചോദിക്കണ്ട വല്ല കാര്യമുണ്ടോ? നിന്നെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ഹരി പറയായിരുന്നു, അമ്മയ്ക്ക് ഈന്തപ്പഴം വെച്ച ജീവനാണ്. അപ്പൊ ഞാനിന്ന് ടൗണിൽ പോയപ്പം കുറച്ച് വാങ്ങിച്ചേ, നല്ല സ്റ്റൈല സാധന. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ,
നമ്മ സഹായിച്ചേരാം. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അതെ, ഞാൻ ഈയിടെ ഒരു കുട്ടിയെ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് അവരോട് അവതരിപ്പിക്കാൻ, അവതരിപ്പിച്ചാൽ മാത്രം പോരാ, കല്യാണം നടത്തി തരണം. കുട്ടിയേതാണെന്ന് പറ സീത. നമ്മുടെ സീതയോ? ഇക്കാര്യം നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഇതിനാണോ ഇത്രയും വളച്ചു കിട്ടിയത്? നല്ല കാര്യമാ കുഞ്ഞു, നല്ല കുടുംബം. ആ കുഞ്ഞാണ് എനിക്ക് എന്റെ മോളെ പോലെയാ. പിന്നെ കുഞ്ഞിന്റെ കുടുംബം ഒട്ടും മോശമല്ലല്ലോ. നിങ്ങൾ തമ്മിൽ ചേരും. നീ ഇതെവിടെയായിരുന്നു? അമ്മേ, ഞാൻ ക്ലബ്ബ് വരെ പോയിരുന്നു. നീ വരാന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ചുമ്മാ. ഇല്ല, ഞാൻ വേറെ വഴിക്ക് പോയി. എടാ ഹരി, നമ്മുടെ പത്മനാഭൻ ചേട്ടന്റെ മോള് സീതയില്ലേ, അവളെ നന്ദുവിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? നല്ല ബന്ധമായിരിക്കും. നിങ്ങൾ സംസാരിച്ചോണ്ട് നിക്കേ, ഞാൻ ആണുങ്ങളുടെ മിടുക്കെന്ന് പറയുന്നത്. നിന്നെ ഏൽപ്പിച്ചൊരു ജോലിക്ക് നിനക്ക് കാര്യപ്രാപ്തി ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ പിരിച്ചുവിട്ടു, പകരം കാര്യപ്രാപ്തി ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി. ദാറ്റ്സ് ഓൾ സോ സിമ്പിൾ. മക്കളെ, പൂണ് കഴിക്കാം. എനിക്ക് പൂണ് വേണ്ട. എവന് വേണ്ടി പെണ്ണാലോചിക്കാൻ അമ്മയ്ക്ക് സമയമുണ്ട്. ഇവിടെ ഒരുത്തം പെരാനിറങ്ങി നിന്നിട്ട് അമ്മയ്ക്ക് ഒരു കുലുക്കം ഇല്ലല്ലോ. അയ്യാ, പെണ്ണാലോചിക്കാത്ത കുറ്റമേ ഉള്ളൂ. കാശിന് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടോടാ? പെണ്ണാലോചിക്കണം പോലും. പിന്നെ ലോകത്ത് വരുമാനം ഇല്ലാത്തവനൊക്കെ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതെ ഇരിക്കല്ലേ. നീ പോണാണ്. ഞാൻ പോണം. കുഞ്ഞെ, നീ വന്ന് ഊണ് കഴിക്കേ, അവൻ പോന്നെങ്കിൽ പോട്ടെ. അമ്മ, എനിക്ക് ചോറില്ലേ? നിനക്ക് വേണമെങ്കിൽ വന്നുണ്ണ്. എനിക്ക് വേണ്ട. വേണ്ട. അമ്മ, മോരുണ്ടോ? ഇല്ല ഇല്ല. മോരല്ലെങ്കിലും ഉണ്ണ, അമ്മ വിളിച്ചല്ലേ. ഹരിയുടെ കൂടെ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് ആ കുഞ്ഞിനെ അറിയാം. നല്ല പയ്യനാ. അതുകൊണ്ടാ ഞാൻ തന്നെ ഇത്രയും താല്പര്യമെടുത്ത് ഈ കാര്യം പറയുന്നത്. അയ്യോ, അതിനെന്താ ചിറ്റമ്മേ? കൊള്ളാവുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ. സേതുവട്ടം വരട്ടെ, അച്ഛനോടും പറയാം. പത്മനാഭൻ ചേട്ടനോട് ഞാൻ തന്നെ പറയാം. അതിനു മുൻപ് നീ സീതയെ വിളിച്ച് എണക്കത്തിന് നീ സേതവും കൂടെ ചോദിക്കും. അവരുടെ മനസ്സോടൊന്നും അറിയണമല്ലോ. ശരി. കല്യാണം ആലോചിച്ചെന്ന് വെച്ചേ വീട്ടിലോട്ട് വിളിപ്പിക്കാതെ ബാംഗ്ലൂരിലോട്ട് വരാൻ പറഞ്ഞ എന്തിനാ? ഏതായാലും നനഞ്ഞു, അവരെ കുളിച്ചു കയറാം. നമുക്ക് വരും നടത്തി വെച്ച് കാണാം. ഹരി, കുറച്ചു നേരം പുറത്തു നിൽക്കും, ഞാൻ അദ്ദേഹത്തോടും സംസാരിക്കാം. ഞാൻ പുറത്ത് നിൽക്കാം. നന്ദോമാരിക്കും. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇരിക്കണം. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനും അമ്മയും, ചേച്ചി ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ആട്ടെ, എത്ര ദിവസം കൂടെ ഉണ്ടാവും ഇവിടെ? അല്ല, അത് ഞാൻ ഉടനെ പോവും. ഓഫീസില് ജോയിൻ ചെയ്യേണ്ടതാണല്ലോ. ഓ, ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള ജോയിനിങ് മാൻ അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ വളച്ചൊടിക്കാതെ ഒറ്റ വാക്കിൽ മറുപടി പറയാമോ? നിങ്ങൾക്ക് സീത ഇഷ്ടമാണോ? ഞാൻ അത്, ഐ വാണ്ട് എ ഡെഫിനിറ്റ് പ്രിസൈസ് ആൻസർ ഇൻ എ സിംഗിൾ വേർഡ്. സേ യെസ് ഓർ നോ. പറയൂ. അതെ. എങ്കിൽ പിന്നെ അക്കാര്യം ആണുങ്ങളെ പോലെ ചുണയോടെ ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറയണ്ടേ? ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞു നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, അത് പിന്നെ ഇതിനു മുമ്പ് കല്യാണം കഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഐ ലൈക്ക് യുവർ സ്മാർട്ട്നെസ്. താങ്ക് യു. സീതയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷവും. സീത പഠിക്കാം, പരീക്ഷക്കിന് കുറച്ച് ദിവസമുണ്ട്, അത് കഴിഞ്ഞിട്ട് മതിയെന്നാണ് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ. പിന്നെ കല്യാണത്തിന് മുമ്പുള്ള റൊമാൻസ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു രസമാണ്. ബട്ട് ബി വിത്ത് ഇൻ ലിമിറ്റ്. അയ്യോ, അത് പിന്നെ പറഞ്ഞിട്ട് വേണോ? നന്ദുവിന്റെ ഭാഗത്തു നിന്ന് തെറ്റൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോട് നന്ദു നീതി കാണിക്കും ഇല്ലേ? തീർച്ച. ഗുഡ് ലക്ക്. താങ്ക് യു. Yes, what do you want? നീ എന്തോന്നടാ ഈ പറയുന്നത്? നിനക്ക് വേണ്ടി ഞാൻ എത്ര നേരം ഇവിടെ കാത്തു നിൽക്കുന്ന അറിയാം? ഇത് ഞാനാണടാ ഹരി. Yes. വയറി എന്തായാലും സക്സസ്. ഞാൻ എന്ത് പറയാനാണ് ചേച്ചി? അങ്ങനെയല്ല, നീ പറയണം. നിന്റെ മനസ്സ് പോലെ ഞങ്ങൾ എന്തും തീരുമാനിക്കും. ഹരിയുടെ അമ്മ ഇങ്ങനൊരു പ്രപ്പോസൽ കൊണ്ടുവന്നപ്പോ ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു.
ചെറുപ്പത്തിന് ചില്ലറ തമാശകളല്ലാതെ നന്ദകുമാറിനെ കുറിച്ച് ഒന്നും എതിരായിട്ട് പറയാനില്ല. ഈസ് എ വെരി ഡീസന്റ് ബോയ്. ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയാൻ അല്ലെങ്കിൽ അല്ലെന്ന് പറയാൻ എന്തിനാ ചെയ്ത മടിക്കുന്നത്? നിന്റെ ചേച്ചിയുടെ ചേട്ടന്റെ അടുത്തല്ലേ, പറയൂ ചെയ്ത്. എനിക്ക് ഇഷ്ടമാണ് ചേച്ചി. നേരത്തെ പറഞ്ഞ പോരെ. കേട്ടോ നിർമ്മലേ, എന്റെ ബലമായ സംശയം ഇത് നന്ദുവും സീതയും കൂടെ ഉള്ള ഒരു ഒത്തുകളിയാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യവും ഇല്ലാതെ നന്ദു കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ലീവ് എടുത്ത് ഇവിടെ കറങ്ങി നടക്കുവോ? അത് ശരിയാണല്ലോ. അയ്യോ, ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം പോലും അല്ല. എന്നിട്ട് നന്ദു പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ആണോ സീത? അല്ല ചേച്ചി, സേതുവിട്ട് എന്നെ കളിയാക്കാൻ വേണ്ടി വെറുതെ പറയ. കാര്യമൊക്കെ ശരി, കല്യാണം ഒന്നും ചേച്ചു. നന്ദുവിന് ജോലി കിട്ടിയില്ല, നീ അവിടെ ഹോസ്റ്റലിൽ. വല്ലപ്പോഴും ഒക്കെ നന്ദു നിന്നെ കാണാമെന്നു വരും. കാണരുതെന്ന് ഞാൻ പറയുന്നില്ല, ബീച്ചിലേക്കോ പാർക്കിലേക്കോ ഒക്കെ വിളിച്ചാ പോകരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനപ്പുറം ചുമ്മാതിരിക്കട്ടെ. അത്രക്ക് വിനയൊന്നും കാണിക്കണ്ട കേട്ടോ, ഇരിക്കൂ. ആ ഇരിക്കുന്നേ. ഞാനൊരു പരമ ബോറിനാണെന്നായിരിക്കും സീത ധരിച്ചു വെച്ചിരിക്കുന്ന അല്ലേ. കൊറേയൊക്കെ വാസ്തവാണ്, സാമാന്യം നല്ലൊരു ബോറൻ തന്നെ ഞാൻ. ബട്ട് ഒക്കേഷണലി പാവമാണ്, പ്രത്യേകിച്ചും സീതയുടെ മുന്നിൽ. അതെ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ എന്തൊക്കെ കൽപ്പനകളാണ് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളത്? ഞാനിവിടെ കാണാൻ വന്നാൽ, മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നാൽ, തലയാട്ടിയോ ചിരിക്കോ അല്ലാതെ ഒരൊറ്റ അക്ഷരം പോലും സംസാരിക്കരുതെന്ന് പറഞ്ഞയച്ചിട്ടുണ്ടോ? സപ്പോസ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഞാൻ വിളിക്കുന്നു, വരാൻ അനുവാദമുണ്ടോ? വന്നാൽ തന്നെ എവിടേക്കാ പോവാന്ന്? ബീച്ചിൽ, പാർക്കിൽ, കോഫി ഹൗസിൽ, സിനിമാ തിയേറ്ററിൽ, എന്തൻ? അല്ല, എവിടം വരെയാണ് സ്വാതന്ത്ര്യം അനുഭവിച്ചു തന്നിട്ടുള്ളെന്ന് അറിയാമല്ലോ എന്ന് കരുതി ചോദിക്കുന്നതാണ്.
വെള്ളനീറ ചൊല്ലും കിളി വിഷുക്കണി കന്നിക്കിളി ഇല്ലനീറ നീറ നീറ വെള്ളനീറ ചൊല്ലും കിളി വിഷുക്കണി കന്നിക്കിളി തുമ്പിലകൾ പിന്നിനി കുമ്പിളുകൾ തുന്നുമോ നാൾ തോറും മാറ്റേറും ഗീയോ മൽ പെണ്ണിൻ്റെ യൗവനവും പ്രായവും പൊതിഞ്ഞൊരുങ്ങുവാൻ വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഓലഞ്ഞാലിക്കുരുവിയോ കൂടുകൂട്ടും പുളകവും വീതി വീശിയാടും മമയിലോ മുഴുവൻ കടന്നുപോയാലും ഞാൻ അറിയില്ല. ഇതെ ഇത്രയും നേരം ലാത്തി അടിച്ചിരുന്ന സ്ഥിതിക്കെ നമുക്കൊന്ന് പുറത്തേക്ക് വാ. കോഫി ഹൗസിൽ പോയി ഒരേ കാപ്പ് കുടിക്കാം, ഒന്നെ തിരിച്ചുകൊണ്ട് ആക്കുകയും ചെയ്യാം. ഓടീസേ ശനിയാഴ്ച ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്, അങ്ങോട്ട് വരൂ. എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ കാപ്പി തരാം. റിയലി? ഗ്യാപ്പ് ഉള്ളത് കുട്ടികൾക്കും നല്ലതാണ്, അമ്മമാർക്കും നല്ലതാണ്. ഞാനിത് എല്ലാവരോടും പറയാറുള്ളതാ. പക്ഷേ കഴിഞ്ഞ ഡെലിവറി സമയത്ത് ഞാനിത് പറഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്താനാ, അറ്റ്ലീസ്റ്റ് ഫോർ ഫ്യൂച്ചർ ഗൈഡൻസ്. ഫോർച്ചുനേറ്റ്ലി വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും കാണുന്നില്ല, പേടിക്കാനൊന്നുമില്ല. പക്ഷേ മരുന്നുകളൊക്കെ കൃത്യമായി കഴിക്കണം കേട്ടോ. ആ കല്യാണമൊക്കെ എവിടം വരെ ആയി? 21st അല്ലേ? ആ ഞാൻ വരും, തീർച്ചയായിട്ടും വരും. രണ്ടു മൂന്നേരം പായസം ഒക്കെ കാണുമല്ലേ. ഓ എനിക്കാണെങ്കിൽ ഇത്രയും ഇഷ്ടമുള്ള ഒരു സാധനം വേറെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ഛന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. ഇല്ല, ഇടയ്ക്കിടയ്ക്ക് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയണം. ഓക്കെ. ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ വീണ്ടും ഇത്ര പെട്ടെന്ന് ആകേണ്ടിയില്ലായിരുന്നു? അതെ, ഡോക്ടർ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട്. അല്ല പിന്നെ ഇതൊക്കെ ഇന്നപ്പൊ വേണമെന്നും ഇന്നപ്പൊ വേണ്ടെന്നും നമ്മൾ വിചാരിച്ചാ നടക്കുന്ന കാര്യങ്ങളും മറ്റുമാണോ പറ്റ്? ഞാൻ നമ്മുടെ ഓരോ ഗതികേട് ആലോചിക്കാൻ, കല്യാണം കഴിഞ്ഞിടയ്ക്ക് എവിടെയെങ്കിലും LFC എടുത്ത് ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകണമെന്ന് വിചാരിച്ചായിരുന്നു.
അച്ഛനും അനിയത്തിയും ഒറ്റയ്ക്കാവുമല്ലോ എന്നായിരുന്നു നിർമ്മലയുടെ വിഷമം. സൗകര്യമായിട്ടൊന്ന് മാറി താമസിക്കാന്ന് വെച്ചാൽ അത് നടക്കണ്ടായി. അപ്പോഴേക്കും സോണി മോളുണ്ടായി. എന്നാ പിന്നെ സീതയുടെ കല്യാണം കഴിഞ്ഞിട്ടാകാം മുൻകാല പ്രാബല്യത്തോടു കൂടി ഒരു മധുവിധു എന്ന് കരുതിയപ്പോ സേ കിടക്കുന്നു. അയ്യോ മോളിപ്പോ ഒറ്റയ്ക്കാണ്, ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടാവും. നിർമ്മലക്ക് എല്ലാ കാര്യത്തിലും ആവശ്യത്തിലും കൂടുതലാണ് കണ്ടത്. ഒന്ന് സമാധാനമായിട്ടിരുന്നേ, ഹരിയുടെ അമ്മ പരിചയമില്ലാത്ത ആളോ മറ്റോ ആണ്. കയ്യേ തൂങ്ങിക്കൊണ്ട് പറമ്പായ പറമ്പ് മുഴുവൻ നടത്തലായിരുന്നു. പിന്നെ ദേ എവൻ വന്ന് ഈ കുന്ത്രാണ്ട് എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോഴാ ഒന്നടങ്ങിയത്. വീട്ടിലേക്ക് കയറുന്നില്ലേ മോനെ? ഇല്ല, ഞങ്ങൾ ചെന്നിട്ട് വേണം ഇൻവിറ്റേഷനിലേക്ക് അഡ്രസ് എഴുതാൻ. അച്ഛൻ കാത്തിരിക്ക. ഓ, പറഞ്ഞ പോലെ കല്യാണം എങ്ങനെ നടത്തല്ലോ. പത്മനാഭൻ ചേട്ടൻ ഇപ്പൊ ഇരിക്കപ്പെടുത്തി ഉണ്ടാവില്ല. ഇനി ഒരു കല്യാണം നടത്താനാണെങ്കിൽ തോണിമോള് വലുതായിട്ട് വേണ്ടേ? ണിക്കുട്ടി അച്ഛന്റെ അടുത്താണോ കിടക്കുന്നേ അമ്മയുടെ അടുത്താണോ കിടക്കുന്നേ? ഞാനേ എന്റെ പേര് നടുക്ക കിടക്കുന്ന. അല്ല, കല്യാണത്തിന് ഇനി ഇത്രയും ദിവസങ്ങളേ ഉള്ളൂ. കല്യാണപ്പണ്ണന്റെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ഇടിച്ചു കയറുക എന്ന് വെച്ചാൽ അതണക്കേടേ. ഞാൻ അങ്ങ് സഹിച്ചു ഇല്ലേ മോളെ? ആ പിന്നെ നന്ദു വന്നത് ഏതായാലും നന്നായി. ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാനിരിക്കായിരുന്നു. എന്താ? 18-ാം തീയതി സോണിമോളുടെ ബർത്ത്ഡേ ആണ്, നന്ദു വരണം. 21-ാം തീയതി കല്യാണമാണെന്ന് കരുതി ഡെലിക്കസി ഒന്നും വേണ്ട. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റിയും വേണ്ട. വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രം. നന്ദു വരണം കേട്ടോ. കല്യാണത്തിന് മുമ്പ് ഒന്നുകൂടെ കയറി വരാൻ അവനൊരു ചാൻസ് കൂടെ ആയി. എന്റെ യോഗ എന്താ വരുന്നതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. കേട്ടോ, സംഭവമൊക്കെ റെഡിയാണല്ലോ. പിന്നെ ഹായ്, ഹാപ്പി ബർത്ത്ഡേ സോണി മോൻ. താങ്ക് യു അങ്കിൾ. മോളെ thank you.
സീതയോട് മാത്രമായിട്ട് യാത്ര പോയിക്കായിരുന്നത്. ഇവരെല്ലാം ചുറ്റി നിൽക്കുന്നുണ്ട്.
തന്നില്ലേ നന്ദു അങ്ങള്? അങ്ങള് മരിച്ചു പോയി. സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? വിധിയുടെ നിശ്ചയം എങ്ങനെയാണെന്ന് വെച്ചാൽ സഹിക്കില്ലേ നിവൃത്തിയുള്ളൂ. നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്, പക്ഷേ അത് നമ്മൾ പുറത്ത് ഭാവിച്ചുകൊണ്ടിരുന്നാൽ സീനയുടെ മുന്നിലെങ്കിലും നമ്മൾ പ്രസന്റ് ആയിട്ട് പെരുമാറും, എങ്കിലേ അവളെ ഷോക്കിൽ നിന്നും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഐ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, ബട്ട് അല്ലെങ്കിലേ നിനക്ക് സുഖമില്ലാത്തതാ, പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുമ്പോ സൂക്ഷിക്കണേ കുഞ്ഞെ. ആദ്യം പിടിച്ച് സൂക്കേടൊന്നും വരുത്തി വെക്കല്ലേ. എന്റെ കാര്യത്തിൽ സമാധാനമുണ്ട്, പാവം സീതയുടെ കാര്യം ഓർക്കുമ്പോ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം? വന്നതില്ലാതാക്കാൻ പറ്റുമോ? അതല്ല ചിറ്റമ്മേ, നന്ദു മരിച്ചെന്നറിഞ്ഞ പിന്നെ അവളൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പോലുമില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുക. എനിക്കതാണ് പേടി. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒരു മരിച്ച വീട് പോലെ എല്ലാരും ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കാൻ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, ആരാ ഇവിടെ മരിച്ചത്? ഞാൻ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചൊരു ഭാഗ്യമായിരുന്ന, താലി കിട്ടിയതിന് ശേഷമായിരുന്നു സംഭവിച്ചിരുന്നെങ്കിലോ. അല്ല, അപകടം സംഭവിക്കാൻ ഇപ്പൊ ഇന്ന സമയമൊന്നും ഇല്ലല്ലോ. ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ആ മുഹൂർത്തത്തിൽ തന്നെ ഒരു ചെറുക്കനെ തപ്പിയെടുത്ത് കല്യാണം നടത്തി കൊടുത്തേ. ജീവിതത്തിൽ പ്രാക്ടിക്കലാണോ നായരെ? അച്ഛൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചാലോ? ആ സമയത്തിന് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞത് എന്താ തെറ്റ്? എടാ, മനസ്സിൽ എത്തിരിക്കുമ്പോൾ വെച്ച് താമസിക്കുക, പെണ്ണിനെ ഇറക്കി വിടണം, അതാ ബുദ്ധി. അച്ഛാ പ്ലീസ്. ആ എനിക്കെന്നാ, ഞാൻ പറയാനുള്ള പറഞ്ഞു, അത്ര തന്നെ. ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്കാർക്കും അവളുടെ മനസ്സറിഞ്ഞുകൂടാഞ്ഞിട്ട അവളുടെ മനസ്സാകെ തകർന്നു നിൽക്കുമ്പോൾ ഇനി ഇവിടെ നിന്നുകൂടി വിട്ടു നിന്നാലോ? ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഇവിടെ നിന്നും മാറി നിൽക്കുന്നതാണ് സീതയ്ക്ക് നല്ലത്. ഷീ നീഡ്സ് എ ചേഞ്ച്. സേതുവിട്ടിന് അങ്ങനെ പറയാം. സീതയുടെയും കൂടെ നന്മ മനസ്സിൽ കണ്ടുകൊണ്ടല്ലേ ഞാൻ പറയും. എന്നെ വിശ്വസിക്കൂ, കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാൽ ഹോസ്റ്റലിലെ ഫ്രണ്ട്സും ബഹളവും ഒക്കെ കൂടെ ആവുമ്പോൾ അവളുടെ മനസ്സിന് ടെൻഷൻ ഒന്ന് അയഞ്ഞു കിട്ടും. അവൾക്കും അത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടല്ലേ അവളും പോകണമെന്ന് പറയുന്നു. ഉം
എന്താ മോളെ? ഞാൻ ഹോസ്റ്റലിലേക്ക് പോയിക്കോട്ടെ അച്ഛാ. ഈ നിലയില് നീ ഇപ്പൊ പോണോ മോളെ? ഞാൻ പോവുകയല്ലേ അച്ഛാ നല്ലത്. ആ നിനക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ പിന്നെ ഒറ്റക്കിരുന്ന് കരയായിരിക്കും. ഇപ്പോ എനിക്കിപ്പോ അതല്ല പേടി. നീ എപ്പോഴും ഇതന്നെ ആലോചിച്ചിരുന്ന് വല്ലതും വരുത്തി വെക്കുമെന്നാ. അവളെ കുറിച്ച് ആലോചിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാണുള്ളത്? എനിക്കെന്താ അവളെ കാണാതിരുന്നിട്ട് മനസ്സിനൊരു സമാധാനമില്ല. നീ ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. നമുക്ക് എല്ലാവർക്കും കൂടെ ഉടനെ ഒരു ദിവസം ഹോസ്റ്റലിൽ പോയി സീതയെ കാണാം. നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, ഒന്നും കഴിക്കാറില്ലേ? എന്നേക്കാൾ ക്ഷീണം ചേച്ചിക്കാണല്ലോ. അത് പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ, എന്നെ പോലാണോ നീ? ഒരു കാര്യം, ഞങ്ങൾ ഇവിടെ വന്നത് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനാണ്. അതിനിടയ്ക്ക് ചേച്ചി അനിയത്തിയും കൂടെ ദുഃഖത്തിന്റെയും ക്ഷീണത്തിന്റെയും കാര്യം പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം. നമുക്കൊരു പണി ചെയ്തോട്ടെ, ഇന്ന് എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് പോവാം. അയ്യോ, എനിക്ക് കുറച്ച് നോട്ട്സ് തയ്യാറാക്കാനുണ്ട്, നിങ്ങൾ പോയിക്കോ, ഞാനില്ല. ഇത് കേൾക്കുമ്പോ എനിക്കൊരു മാതിരി. ഒരു ഈവനിങ് ഞങ്ങളോട് ചെലവഴിച്ചുകൊണ്ട് പോകുന്ന പഠിത്തമുണ്ടല്ലോ, അതങ്ങ് പൊയ്ക്കോട്ടെ. അല്ലേ സേതുട്ടാ? അതെ, കമോൺ സീത. ഹരിയാണ് വിളിക്കുന്നത് സീതേ, പോയി നല്ല കുട്ടിയായിട്ട് വന്ന് വാ സീതേ. വാ ആന്റി.
ഒരു അബോർഷൻ ആണോ എന്ന് സംശയമുണ്ട്. ഉടനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. പ്ലീസ് ഡോക്ടർ. നിങ്ങളുടെ മിസ്സസിന്റേത് അഡ്വാൻസ് സ്റ്റേജ് പ്രഗ്നൻസിൽ ഉണ്ടായ അബോർഷനാണ്. ആദ്യത്തെ 3 മാസം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അബോർഷൻ അത്ര സേഫ് അല്ല. കഴിഞ്ഞ ഡെലിവറിയിൽ തന്നെ ചില കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നതായി ഡോക്ടർ റേച്ചൽ പറഞ്ഞു. പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ഷോക്കോ അതിനെ തുടർന്നുള്ള അഗ്നിയുമാകാം ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ. അഡ്വാൻസ് സ്റ്റേജിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. ചില അപൂർവം കേസുകളിൽ അത് ഇത്രയും വർഷമാകാറുമുണ്ട്. നിർമ്മലയുടെ ശരീരം തളർന്നുപോയി. ഒരു തരത്തിൽ ഒരു പരാലിറ്റിക്കൽ സ്ട്രോക്ക്. സംസാരിക്കാനുള്ള ശക്തി വരെ നഷ്ടപ്പെട്ടു. എങ്കിലും കാണാൻ കഴിയും, ചുറ്റും നടക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒന്നിനും ഒരു പ്രതികരണം ഉണ്ടാവില്ലെന്ന് മാത്രം. മോസ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി ലൈക്ക് എ വെജിറ്റബിൾ. ചികിത്സിക്കാൻ നമുക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യാൻ ചെയ്തു, പക്ഷേ എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് ഇപ്പൊ ഉറപ്പറിയാൻ പറ്റില്ല. മിസ്റ്റർ സേതു എഡ്യൂക്കേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വിശദമായി പറയുന്നത്. ട്രീറ്റ്മെന്റ് നടത്താവുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം, ബട്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. വർഷങ്ങളോളം ഇതേ കണ്ടീഷനിൽ കഴിഞ്ഞെന്ന് വരാം. പെട്ടെന്ന് മോശമാകാനോ അപൂർവം ചിലപ്പോൾ മെച്ചപ്പെടാനോ ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കാവുന്നല്ലാതെ വ്യക്തമായി ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ, ഐ മീൻ വി ഡു നോട്ട് ഹാവ് എ ഹോൾഡ് ഓവർ ദ സിറ്റുവേഷൻ. മെഡിക്കൽ സയൻസിനും ചില പരിധികളുണ്ട്. എപ്പോഴായാലും ഈ യാഥാർത്ഥ്യത്തോട് നിങ്ങളിനി പൊരുത്തപ്പെട്ടേ പറ്റൂ. എത്രയും നേരത്തെ കഴിയുന്നു അത്രയും നല്ലത്. ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, പക്ഷേ എന്ത് ചെയ്യാം. Thank you.
അപ്പോ ചുരുക്കത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം. ആ കിടപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത്ര ശരിയല്ലെന്ന്. എന്റെ മോന്റെ ജീവിതമാണ് തകരുന്നത്. കൊച്ചുമക്കാണെങ്കിൽ 3 വയസ്സും, എന്തൊരു തലവിധിയാണെന്ന് നോക്കണം. നിർമ്മല ഇങ്ങനെ കിടക്കുമ്പോ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചിന്തിക്കാമോ? മനുഷ്യത്വം എന്നൊന്നില്ലേ? ഉണ്ട്, ഇല്ലെന്ന് ഒരാരും പറഞ്ഞില്ലല്ലോ. പക്ഷെ അത് ജീവിച്ചിരിക്കേണ്ട കാര്യത്തിലാണ് വേണ്ടത്, അല്ലാതെ ജീവിച്ചിരുന്നിട്ടും പ്രയോജനം ചെയ്യാത്ത കാര്യത്തിലല്ല. ആ കൊച്ചു കിടപ്പിലായപ്പോ ഈ കിളവൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിരിക്കും ഡോക്ടർ ഇപ്പൊ ആലോചിക്കുന്നത്. രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ഒരു എണ്ണവും ഇല്ല, 10 അല്ല 20 കൊല്ലം ചികിത്സിക്കാം. ഇതാണോ സ്ഥിതി? അല്ലല്ലോ. ഇങ്ങനെ 10 15 കൊല്ലം കിടന്ന കിടപ്പിൽ കിടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ക്ലോസ് ആകുന്ന എത്ര കേസുണ്ട് ഇല്ലേ? കരയാതെ മോളെ, കരയാതെ, കരയാതെ മോളെ. മോള് കരയല്ലേ, നല്ല കുട്ടിയല്ലേ, ഇങ്ങനെ കരഞ്ഞല്ലോ. കരയാതെ മോളെ, ആന്റിയുടെ മോളല്ലേ, കരയല്ലേ. നാളെ ആന്റി മോൾക്ക് നല്ല കഥ പറഞ്ഞു തരാം. ഇപ്പൊ മോൾ ഉറങ്ങ. സേതു, ഞാൻ ഡോക്ടർ വർമ്മയായിട്ട് ഡിസ്കസ് ചെയ്തു. നിർമ്മലയെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇവിടെ ഹോസ്പിറ്റൽ കിടത്തുന്നതുകൊണ്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല, എത്ര നാളെന്ന് കരുതിയ, ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് തന്നെ വീട്ടിലും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്തുണ്ടല്ലോ. സീത ത്രൂ ഔട്ട് കൂടെ ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? ഡോക്ടർ തീരുമാനിക്കുന്ന പോലെ. എന്റെ മോള് ദുഃഖിക്കാതെ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഒക്കെ നേരെയാകും. പിന്നെ ദിവസം അമ്മയുടെ കൂടെ ചാച്ചാലോ. നല്ല കുട്ടിയല്ലേ, കരയാം. Thank you.
മോളെ. കോളേജിൽ നിന്നും പി ജി കോഴ്സിനുള്ള അഡ്മിഷൻ കാർഡാണ്. എന്റെ ചേച്ചി ഈ നിലയിൽ കിടക്കുമ്പോൾ ഞാനിവിടം വിട്ട് എങ്ങനെ പോകാനാണ്? അച്ഛൻ വിഷമിക്കണ്ട, എനിക്കിതിൽ ഒരു സങ്കടവുമില്ല. ഞാൻ ബാങ്കിൽ പോവുക, 5 മണിക്ക് തന്നെ വരും. നേരത്തെ മരുന്ന് കഴിക്കണം. വൈകിട്ട് വരുന്ന വഴി ഡോക്ടറെ കൂടി കൊണ്ടുവരണം. പത്മനാഭൻ ചേട്ടന് ഒന്നും ഉണ്ടാകരുന്നാൽ എങ്ങനെയാ? കല്യാണം നിശ്ചയിച്ച് മുഹൂർത്തത്തിന് മുൻപ് ചെറുക്കനോ പെണ്ണിനോ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുന്ന സംഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടില്ലേ എന്ന് വിചാരിച്ച് ആയുഷ്കാലം മുഴുവനും എവിടെ എവിടെ ഇങ്ങനെ നിർത്തിയിരുന്നാ മതിയോ? കുറുപ്പമാവും കൊണ്ടുവന്ന ആലോചന നല്ലതാ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുകയും ചെയ്യും. ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ കൂടി അവരെന്നോട് ചോദിച്ചു എന്തെങ്കിലും ഒന്ന് ഉടനെ അവർക്ക് അറിയണമെന്ന്. എന്റെ മക്കളില് ഒരാളെങ്കിലും സന്തോഷമായിട്ട് കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതെ വരുമോ? ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് എന്താ ഫലം? ആകാവുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി സീതയോട്. എന്താ സീത നീ ഇത്ര വീണ്ടു വിചാരമില്ലാതെ പെരുമാറുന്നത്? ചിറ്റമ്മേ, എന്ന് നിർബന്ധിക്കരുത്. ഒന്നിനും വയ്യാതെ ചേച്ചി ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ, സോണി മോൾക്ക് ഇവിടെ ആരുമില്ലാത്തപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്റേതായ ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? എനിക്ക് കഴിയില്ല. ഭയപ്പെടാനൊന്നുമില്ല. ഈ സ്റ്റേജിൽ കിടക്കുമ്പോൾ ചിലപ്പോ കോമം ഉണ്ടായെന്ന് വരും. പൾസേറ്റ് സാധാരണ നിലയിലുണ്ട്. പറയാൻ പറ്റില്ല സേതു. ഉണ്ടായെന്ന് വരും. ഉണ്ടായാൽ ചിലപ്പോൾ അത് നല്ലതിനുമാകാം ദോഷത്തിനുമാകാം. എന്തായാലും ഫേസ് ചെയ്തില്ലേ പറ്റൂ. നിനക്ക് ജോലി തിരക്കുള്ള സമയം മറ്റോ ആണോ? അല്ല. നന്നായി, എനിക്കല്പം സംസാരിക്കാനുണ്ട്. നീ ഇരിക്ക്. നിന്റെ മനസ്സിന്റെ വിഷമം തണുക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാളും പറയാതെ കഴിച്ചുകൂട്ടിയത്. എത്ര നാളെന്ന് വെച്ചിട്ടാ, അല്ല എന്ത് ഭാവിച്ചിട്ടാ നിന്റെ ഇപ്പോഴത്തെ ഈ ജീവിതം? അവളെ രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം ഡോക്ടർമാർക്ക് പോലും ഇല്ല. നീയാണെങ്കിൽ ചെറുപ്പം, നിനക്കൊരു ജീവിതം വേണ്ടേ മോനെ? അച്ഛൻ എന്താ ഈ പറയുന്നത്? ഞാൻ മാത്രമല്ല, നിന്റെ കൊച്ചച്ഛനും സഹോദരിയും ഒക്കെ തന്നെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോ നീ വേറൊരു വിവാഹം കഴിച്ചെന്ന് വെച്ചാല് ഒരു മനുഷ്യനും കുറ്റം പറയില്ല, നിർമ്മലയുടെ വീട്ടുകാർ പോലും. അച്ഛാ, ഞാൻ എന്റെ നിർമ്മല? അവള് മരിച്ചിട്ടില്ല, സമ്മതിച്ചു. പക്ഷെ ജീവിച്ചിരിക്കുന്ന എന്താ പ്രയോജനം? നിന്റെ കുഞ്ഞിന്റെ ഭാവിയെങ്കിലും നീ ആലോചിക്ക്. നിർമ്മലയുടെ മനസ്സെങ്കിലും മരിക്കാതെ ബാക്കിയുണ്ടല്ലോ, എനിക്കത് മതി. ഇതും പറഞ്ഞുകൊണ്ടിരുന്ന അവസാന കാലത്ത് നിനക്ക് ആരും ഉണ്ടാവില്ല. അച്ഛൻ പറയുന്നതെല്ലാം ന്യായങ്ങളായിരിക്കാം, പക്ഷേ എന്റെ മനസ്സിനിപ്പോ ആ ന്യായങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ മഹാസ്വാർത്ഥനാണെന്ന് നീ കരുതിയേക്കാം. അതേടാ, എന്റെ ജോലിയുടെ കാര്യത്തിന് സ്വാർത്ഥം തന്നെയാ. അത്ര കഷ്ടപ്പെട്ടാണ് നിന്നെയൊക്കെ വളർത്തിയത്. എന്റെ കണ്ണടയുമ്പോ നീയൊക്കെ സന്തോഷമായിട്ട് കഴിയുന്ന കണ്ടിട്ട് പോണമെന്നാ എനിക്ക്. ആ മോഹം കൊണ്ട് പറയാമെന്ന് കൂട്ടി നീ ആലോചിക്ക്. നല്ലപോലെ ആലോചിക്കുമ്പോ അച്ഛൻ പറഞ്ഞാ ശരിയെന്ന് നിനക്ക് ബോധ്യമാവും. ആ, എനിക്ക് പറയാനല്ലേ പറ്റൂ. നിന്റെ ഇഷ്ടം പോലെ.
ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു അടുത്ത ബന്ധുവായിട്ടാണ് ഞാൻ നിങ്ങളെ കരുതിയിട്ടുള്ളത്. വീട്ടിലിരുന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ സാറിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്താണ് ഡോക്ടർ? കഴിഞ്ഞ കോമയ്ക്ക് ശേഷം നിർമ്മലയുടെ സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. മരണത്തിന്റെ മുന്നിൽ കിടക്കുകയാണ് നിർമ്മല. കാർത്യായനി അമ്മ സീതയ്ക്ക് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ട് അവളത് സമ്മതിച്ചില്ലെന്ന് കേട്ടു. ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ദുരന്തത്തിന്റെ അടിയേറ്റ് വീണ സീത സ്നേഹത്തിന്റെ പേരിൽ ഒന്നും ഭാവിക്കാതെ എല്ലാം കടിച്ചിറക്കി നിൽക്കുന്ന സീത. പാവം, ഇങ്ങനെ തുടർന്നു പോയാൽ സേതുവും അതെ സീതയും അതെ അവർ പോലും അറിയാതെ സ്വന്തം ജീവിതം മറന്നു കളയുകയാണ്. സേതുവിന് സീതയോടൊത്തൊരു ജീവിതം ഉണ്ടായിക്കൂടി? സേതുവിനെ കൊണ്ട് സീതയെ വിവാഹം കഴിപ്പിച്ചാൽ എന്താ? കേൾക്കുമ്പോൾ ചിലപ്പോ ഇത് ആദ്യം നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷേ നിങ്ങളുടെ ആചാരപ്രകാരം അത് പാടില്ലാത്തതല്ലോ. എന്താ സാറൊന്നും ഉണ്ടാത്ത? ഞാൻ ആലോചിക്കുകയായിരുന്നു. ഡോക്ടർ ഓർമ്മിപ്പിക്കാതെ തന്നെ എനിക്ക് തോന്നേണ്ടതായിരുന്നല്ലോ ഈ ഒരു ബന്ധമെന്ന്. ഇത് നടക്കുമെങ്കിൽ എന്നെപ്പോലെ സന്തോഷിക്കാൻ വേറെ ആരാണുള്ളത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ് സാർ. അല്ല, ഇതാര് ചേട്ടനോ? ഇരുന്നോട്ടെ. ഞാൻ നമ്മുടെ ഡോക്ടർ എയ്ച്ചിന്റെ അവിടെ നിന്ന് വരികയാണ്. അവരൊരു കാര്യം പറഞ്ഞു. സീതയും സേതുവിനെയും തമ്മിൽ പെട്ടെന്ന് എന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ ഉള്ള ശക്തി എനിക്കിപ്പോഴില്ല. കാർത്തിയാലമ്മയുടെ അഭിപ്രായം എന്താ? നടന്നു കിട്ടിയ നല്ലൊരു കാര്യമാ. ചേട്ടന്റെ വീട്ടിലെ പകുതി ദുഃഖം ഇതോടെ മാറും. പക്ഷേ അവരുടെ മനസ്സിലിപ്പ് എന്താണെന്ന് എങ്ങനെ അറിയാ? അഥവാ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ തന്നെയും നാട്ടുകാരെന്താ പറയുക? നാട്ടുകാരോട് പോവാൻ പറയട്ടാ. അവനവന്റെ കുടുംബത്തിന്റെ സൗകര്യം നിലനിൽപ്പും അല്ലേ നോക്കേണ്ടത്? അല്ലെങ്കിൽ തന്നെ ഇതെങ്ങും പതിവില്ലാത്ത മറ്റോ ആണോ? എന്നാലും ഒരെന്നാലും ഇല്ല. ചേട്ടന്റെ വീട്ടിലൊരു സങ്കടം ഉണ്ടായപ്പോ നാട്ടുകാരാരും വന്നില്ലല്ലോ. ഇപ്പൊ തന്നെ ചേച്ചി കടപ്പായതിനു ശേഷം ചേട്ടനും അനിയത്തിയും കൂടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലൊക്കെ കഴിയുന്നെന്നാ നാട്ടുകാര് പറയുന്നത്. പിള്ളേരുടെ മനസ്സിന് അനുകൂലമാണെങ്കിൽ മറ്റൊന്നും നോക്കണ്ട. എനിക്കിത്രേ പറയാനുള്ളൂ. എന്റെ ഭാര്യ മരിച്ചതിൽ പിന്നെ ഞാൻ ജീവിച്ചത് എന്റെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു. നിർമ്മല ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ അവസ്ഥയിലായി. കരകയറാൻ തുടങ്ങുന്നതിന് മുമ്പേ സീത കാലിടറി വീണു. ഇതിന്റെ നടുക്ക് നിന്ന് നീയും നീറിപ്പോവുകയാണ്. ഒക്കെ വിധിയല്ലേ? വിധി തന്നെ. പക്ഷേ നീ വിചാരിച്ചാൽ ഈ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയും? എന്റെ സീതയ്ക്ക് ഒരു ജീവിതം കിട്ടും. ഈ ജീവിതത്തിൽ ഇനി ഒന്നും ആഗ്രഹിക്കാൻ ബാക്കിയില്ലാത്ത എന്റെ നിർമ്മലയ്ക്ക് ഉള്ളിടത്തോളം കാലമെങ്കിലും സന്തോഷമായി കഴിയാം. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഞാൻ യാചിക്കുന്നത് ഒരിറ്റ കരുണയാണ്. നീ സീതയെ വിവാഹം കഴിച്ചാൽ ഈ കുടുംബം രക്ഷപ്പെടും. അച്ഛാ, ഇതിൽ കൂടുതൽ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്കറിയില്ല പോലെ. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചേനെ. പക്ഷേ ഇതെനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. എന്താ പറയുന്നത്? ഞാനൊരു മനുഷ്യസ്ത്രീയല്ലേ? എന്റെ ചേച്ചി സുഖമില്ലാതെ കിടക്കുമ്പോൾ സേതുവിട്ടനെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് പറയാൻ അച്ഛനും ചുറ്റമ്മയ്ക്കും എങ്ങനെ മനസ്സ് വന്നു? എന്റെ സ്ഥാനത്ത് ചുറ്റമ്മയായിരുന്നെങ്കിലോ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനിതിന് സമ്മതിക്കും. എന്താണ് കാരണമെന്നോ, നിന്നേക്കാൾ കൂടുതൽ ജീവിതം കണ്ടവളാണ് ഞാൻ. സേതു നാളെ വേറൊരു വിവാഹം കഴിച്ചാലോ? അല്ലെങ്കിൽ എന്തിന്? നിന്റെ മനസ്സ് നാളെ മാറില്ലെന്ന് എന്താണ് ഉറപ്പ്?
നാളെ നീ വേറൊരു വിവാഹം കഴിച്ചു പോയാൽ നിർമ്മലയ്ക്ക് പിന്നെ ആരാണുള്ളത്? സോണിയെ ആര് നോക്കും? അങ്ങനെയൊന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ചിറ്റമ്മേ. ഒരാലോചന വന്നപ്പോൾ മറുത്തു നിന്നെന്ന് കരുതി ജീവിതം മുഴുവൻ അങ്ങനെ ആകണമെന്നില്ല. പെണ്ണിന്റെ മനസ്സിൽ നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. നന്ദു മരിച്ചപ്പോൾ നീ കരുതിയില്ലേ അതിലും വലിയൊരു ദുരന്തം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന്? നന്ദുവിനെ കുറിച്ച് ഓർക്കാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂട്ടാൻ പറ്റില്ലെന്ന്. എന്നിട്ടോ ചേച്ചി കിടപ്പായതിൽ പിന്നെ ഒരു നിമിഷമെങ്കിലും നീ നന്ദുവിനെ കുറിച്ച് ഓർമ്മിച്ചിട്ടുണ്ടോ? ചേച്ചിയുടെ ദുഃഖം കണ്ടപ്പോൾ അതിന്റെ മുന്നിൽ നന്ദു മരിച്ച ദുഃഖം നീ മറന്നുപോയില്ലേ? നാളെ ഇതിലും വലിയൊരു സംഭവം ഉണ്ടാവുമ്പോൾ നീ ഇത് മറക്കില്ലെന്ന് ആര് കണ്ടു? ആലോചിക്കാൻ കഴിയുന്ന സീതയെ എങ്കിലേ ആ കുടുംബം രക്ഷപ്പെടും. സീതയെ ഉപദേശിക്കാൻ മാത്രം എനിക്ക് ജീവിതപരിചയമില്ല. എന്നാലും എന്റെ ഈ കൊച്ചു മനസ്സിൽ തോന്നുന്നു പറയാണ്, നന്ദുവിനെ സീത കണ്ടതും പരിചയപ്പെട്ടതും അവൻ സീതയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും എന്നിലൂടെയാണ്. ആ ഹരിയാണ് സീതയെ പറയുന്നത്. എന്റെ നന്ദുവിന്റെ ആത്മാവ് എന്നിൽ കൂടി സംസാരിക്കണമെന്ന് കരുതിക്കും. സീത ഈ കല്യാണത്തിന് സമ്മതിക്കണം. നിന്റെ അടുക്കൽ അന്ന് ബാങ്കിൽ വന്ന് ഞാൻ സംസാരിച്ചപ്പോ നീ ക്ഷോഭിച്ചു. എന്റെ മനസ്സിൽ തോന്നി ഇപ്പതേ ഇവരുടെ മനസ്സിലും തോന്നിയിരിക്കുന്നു. ഇനി എന്തിനാ മോനെ ഈ കടമ്പിടുത്തം? മറ്റൊരു ബന്ധത്തെ കുറിച്ച് നിന്നോട് സംസാരിച്ചപ്പോ നീ അനുകൂലിച്ചില്ല. നിന്റെ ആ വികാരത്തെ ഞാൻ മാനിച്ചു. എന്റെ മകന് തകർന്നുപോയ ഈ കുടുംബത്തോട് തായിയായ ഒടപ്പം തോന്നിയല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. പക്ഷെ ഇപ്പോ ഇത് നീ എതിർക്കുന്നല്ലോ. ആർക്കെങ്കിലും ഒരു ജീവിതം കൊടുത്തുകൂടെ നിനക്ക്? അതുകൊണ്ട് മാത്രമല്ല, നിർമ്മല ഇങ്ങനെ കിടക്കുമ്പോൾ സീത ഇങ്ങനെ നിൽക്കുമ്പോൾ നാട്ടുകാർക്ക് സേതുവിനെയും അവളെയും കുറിച്ച് എന്താ പറഞ്ഞുകൂടാത്തത്? അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ നിർമ്മലയും മോളും കൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. സേതു, നിന്നെ എന്റെ മരുമകനായിട്ടല്ല മകനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ എന്നോട് നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോടാ. ഇറങ്ങിപ്പോകാൻ ഞാൻ പറഞ്ഞാൽ പോലും എന്നെ വേദനിപ്പിക്കാതെ ഇവിടെ നിന്ന് നിനക്ക് പോകാൻ കഴിയുമോ? കഴിയുമോ? നിങ്ങൾ സന്തോഷമായി കഴിയുമ്പോൾ നിങ്ങൾ മാറി താമസിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നിന്റെ കാല് പിടിച്ച് വിലക്കിയവനാണ് ഞാൻ. ആ എന്നെ വിട്ടിട്ട് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന എന്റെ സീതയെ വിട്ടിട്ട് നിനക്ക് പോണോ? പൊയ്ക്കോ? എല്ലാം നഷ്ടപ്പെട്ട എന്നെ നിർമ്മലയെ കൂടെ ഉപേക്ഷിച്ചിട്ട് നീ പൊയ്ക്കോ? നീയെങ്കിലും പോയി രക്ഷപ്പെടും. ഏതു എന്റെ മകനാണെന്നുള്ള സ്വാധീന പുറത്ത് നീയെങ്കിലും രക്ഷപ്പെടാമെന്ന് ആഗ്രഹിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടായുള്ളൂ. പക്ഷെ ഈ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, താനും തനിക്കുള്ള എല്ലാം നശിച്ചാലും നീയെങ്കിലും രക്ഷപ്പെട്ടെന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഈ മനസ്സ് വേദനിപ്പിച്ചാൽ നിനക്ക് ഒരു ജന്മത്തിന് സ്വൈര്യം കിട്ടില്ല. എന്റെ മനസ്സ് നീ കാണുന്നില്ല? ഞാൻ എന്ത് ചെയ്യണം? നീ അതന്നാണോ പറയുന്നത്? Thank you.
എനിക്ക് വേണ്ടിയല്ലേ കല്യാണം? ചേച്ചിക്ക് വേണ്ടി, ചേച്ചിയുടെ കുഞ്ഞിന് വേണ്ടി. ആന്റി എന്തിനാ കരയുന്ന? ഇല്ല മോളെ, ആന്റി കരഞ്ഞില്ലല്ലോ. ചെന്നിടന്ന് ഉറങ്ങാൻ നോക്ക്, നേരെ ഒരുപാടായി. പൊന്നുമോളെ കരയാതെ കരയാതെ നല്ല കുട്ടിയാവാ, വന്നേ. സോണിക്കുട്ടി, സോണിക്കുട്ടി മിടുക്കിയല്ലേ. അങ്കിള് ഒരു കഥ പറയാം.
കുക്കിംഗ് ഗ്യാസിന്റെ കാര്യം ഒന്ന് കണ്ട് ഓർമ്മിപ്പിച്ചേക്കണേ. ചേച്ചി ഞാൻ മരുന്ന്. ചേച്ചി 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 കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അനദർ കോമ. ഇത്തവണ സ്ലൈറ്റ്ലി സിവിയർ ആണെന്ന് മാത്രം. പൾസ് വല്ലാതെ വീക്കായിരുന്നു, ഇപ്പൊ ഇംപ്രൂവ് ചെയ്തു. പേടിക്കാനൊന്നുമില്ല, എങ്ങാനും ഉടനെ ബോധം തെളിഞ്ഞാൽ സ്ട്രെയിൻ ചെയ്യിക്കണ്ട. ഇതാ ഇതിലൊരു സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തോളൂ. സേതു ബാങ്കിലേക്ക് പോയിക്കോളൂ. ഇങ്ങനെ ഉണ്ടാവുന്നത് ഒരു റുട്ടീനായിട്ട് കാണാൻ ശ്രമിക്കും. അത്യാവശ്യത്തിന് വിളിച്ചാൽ ഞാനുണ്ടല്ലോ. അപ്സെറ്റ് ആവാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവും. മോളിനി അപ്പുറത്തേക്കല്ലേ, അച്ഛൻ ഇരിക്കാ ഇവിടെ. സേതുന് ഊണ് തയ്യാറാക്കണ്ടേ? വാ മോളെ. എന്റെ പ്രാർത്ഥന കേട്ടല്ലോ, എന്റെ കുഞ്ഞ് സംസാരിച്ചല്ലോ, ഒരു കൈ അണക്കിയല്ലോ. ചേട്ടാ ആകരുതേ,
എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാർത്യനമ്മേ. പക്ഷേ വരവും ശാപവും ഒരേ സമയം എരന്നു വാങ്ങിയ ഭക്തനായിപ്പോയി ഞാൻ. നിർമ്മല ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചാണ് സീതയുടെയും സേതുവിൻ്റെയും വിവാഹം ഞാൻ നടത്തിയത്. ഇപ്പോ ഒരൊട്ടും പിടിയും കിട്ടുന്നില്ല. ഫോൺ കോൾ കിട്ടിയപ്പോ ഞാൻ കരുതിയത് അനയാമ്പൂന്ന് നാളത്തിന്റെ ആണല് മാത്രമാണെന്നാണ്. പക്ഷേ നിർമ്മലയെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തവണത്തെ കോമയിൽ നിന്ന് അവൾ തിരിച്ചു വന്നിരിക്കുന്നത് ജീവിതത്തിലേക്കാണ്. മരണത്തിന് എഴുതി തള്ളിയ ഒരു രോഗി രക്ഷപ്പെടുന്നറിയുമ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട മുഹൂർത്തമാണ്. എന്റെ മുഖത്ത് നോക്കി ആദ്യം അച്ഛനെന്ന് വിളിച്ചത് എന്റെ നിർമ്മല മോളാണ്. അവക്ക് ജീവിതമില്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. ഇപ്പോൾ അവൾ
രക്ഷപ്പെടുകയാണെന്ന് അറിഞ്ഞപ്പോൾ, എന്റെ മക്ക ജീവിതം മടക്കി കിട്ടുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനാവണ്ട ഡോക്ടർ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട അച്ഛൻ. പക്ഷേ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല ഡോക്ടർ. സേതുവും സീതയും അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ചേച്ചിക്ക് ഡോക്ടറെ കാണണമെന്ന്. എന്തിനോട് ഇത് ചെയ്തു? എന്തിനെനിക്ക് ജീവിതം തിരിച്ചു തരുന്നു? എനിക്കിത് ആവശ്യമില്ല ഡോക്ടർ. ഞാനിത് ദാനം കൊടുത്തു പോയതല്ലേ. പ്ലീസ് ഡോക്ടർ, എന്നെ രക്ഷപ്പെടുത്താതിരിക്കൂ. എനിക്ക് ആഗ്രഹം ജീവിതമല്ല, എന്നെ കൊന്നു തരൂ. പ്ലീസ് ഡു മെസി കില്ലിംഗ് ടു മീ. പ്ലീസ് ഡോക്ടർ, പ്ലീസ്. നിർമ്മലെ, ഇഷ്ടമില്ലാഞ്ഞിട്ടുണ്ട് ഞാൻ വഴങ്ങിയത് എല്ലാത്തിനും ഒരു പരിഹാരമാകുമെന്ന് കരുതിയാണ്. എന്നിട്ട് ആരും പ്രതീക്ഷിക്കാത്തതല്ലേ സേതുവേട്ടാ സംഭവിക്കുന്നത്. ഇനി എങ്ങനെ നേരിടാൻ ശ്രമിക്കണം? പറയാൻ എളുപ്പമാണ് ഹരി, ഞാനും ഇത് എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എങ്ങനെ നേരിടും അത് മാത്രം ആർക്കും പറഞ്ഞുതരാൻ കഴിയില്ല. ആർക്കും നീ കരയരുത്, ഒന്നും ഓർത്ത് വിഷമിക്കരുത്. നിനക്ക് ഞാൻ ഈ ജീവിതം തന്നത് പൂർണ്ണ മനസ്സോടെയാണ്. ഞാൻ ഒരിക്കലും അത് തിരിച്ചെടുക്കില്ല. നിങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് രാത്രി നീ എന്റെ അടുത്തിരുന്ന് കരഞ്ഞപ്പോൾ ഞാൻ ഉള്ളിൽ കരയുകയായിരുന്നു. സേതുവേട്ടന്റെ അടുത്തേക്ക് പോകൂന്ന് പറയാൻ എനിക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർ നീ പോയി കഴിഞ്ഞ് സേതുവേട്ടൻ എന്റെ മുറിയിൽ വന്നപ്പോൾ ഞാൻ വേണമെന്ന് വെച്ച് കണ്ണടച്ചു കിടന്നു. കണ്ണ് തുറന്നു കിടന്നാൽ സേതുവേട്ടൻ തിരിച്ചു പോയില്ലെങ്കിലോ എന്നോർത്ത് പൂർണ്ണ മനസ്സോടെയാണ് ചേച്ചി നിനക്കെല്ലാം വിട്ടുതന്നത്. ഞാനിത് ഒരിക്കലും തിരിച്ചെടുക്കില്ല. ഒരിക്കലും ചേച്ചി. ചേച്ചി ചോറ് വിളമ്പ്. എന്റെ സീത അവള് പാവമാണ്. അവളെ വേദനിപ്പിക്കരുത്. അവൾ ഊണ് വിളമ്പി കാത്തിരിക്കോ. പറയാറുണ്ടല്ലോ പുള്ളിത്തോരൻ സേതുവേട്ടൻ ഇഷ്ടമാണെന്ന്, പിന്നെന്താ കഴിക്കാത്തത്?
കഴിക്കൂ സേതുട്ടാ. ഇവിടെ വന്ന് കിടക്കണോ? ഇതേ 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 Ha ha ha!